ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ യാത്രാമൊഴി എന്ന കവിതയിലെ ഏത് ഭാഗം വരെ പഠിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്? രാമൻ കൗസല്യയോട് പറയുന്ന ഭാഗം പഠിച്ചത് അല്ലേ. എന്താ പറഞ്ഞ, അമ്മേ അമ്മ ഒരിക്കലും ഞാൻ കാട്ടിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കരുത്, അമ്മ സന്തോഷത്തോടു കൂടി അയോധ്യയിൽ കഴിയണം. അത് കേട്ട ഉടനെ കൗസല്യ ദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്ന ബോധം കെട്ട് താഴത്തേക്ക് വീണു അല്ലേ. പിന്നെ ബോധം വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൗസല്യ ദേവി പറയുന്ന ഭാഗമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. പേജ് നമ്പർ എത്രയാണ്? 32 നോക്കിക്കോളൂ. തന്നോടെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ കാനനത്തിന്നു പോയിടുകിൽ, എന്നെയും കൊണ്ടുപോകണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ. അപ്പം അമ്മയായ കൗസല്യ രാമനോട് പറയണെന്താ, നീ ഇന്ന് കാനനത്തിന് പോവുകയാണെങ്കിൽ നീ എന്നെ കൂടി കൊണ്ടുപോകണം. നിന്നെ പിരിഞ്ഞ് എനിക്ക് അരനിമിഷം പോലും, ക്ഷണാർത്ഥം അരനിമിഷം പോലും നിന്നെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ കാനനത്തിന് പോവുകയാണെങ്കിൽ നീ എന്നെ കൂടി കൊണ്ടുപോകണം എന്നാണ് കൗസല്യ രാമനോട് ആവശ്യപ്പെടുന്നത്. എന്താണ്, തന്നോടെ നന്ദനൻ തന്നോട് ചൊല്ലിന, നന്ദനൻ എന്ന് പറഞ്ഞ പുത്രൻ, എൻ്റെ കൗസല്യയുടെ പുത്രനായ രാമനോട്, നന്ദനൻ എന്ന് പറഞ്ഞ മകൻ പുത്രൻ എന്നൊക്കെ അർത്ഥം. തന്നോടെ നന്ദനൻ തന്നോട് ചൊല്ലിന, ചൊല്ലിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഉടനെ കൗസല്യ നന്ദനോട്, നന്ദനായ പുത്രനായ രാമനോട് ചൊല്ലി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇന്നു നീ കാനനത്തിന്നു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. ഇന്ന് നീ കാനനത്തിൻ്റെ, കാനനം എന്ന് പറഞ്ഞാൽ എന്താണ്, കാട് അല്ലേ. കാട് എന്നുള്ളതിന് കുറച്ച് പേരുകൾ, ഇതിൽ വേറെ പേരുകൾ പറയുന്നത് എന്തൊക്കെയാണ്? അരണ്യം, വനം, കാനനം, കാട്, ആരണ്യം, ഇതൊക്കെ കാടിൻ്റെ വിവിധ പേരുകളാണ്. അപ്പോൾ കാടിന് പറയുന്ന വിവിധ വാക്കുകളാണ്, പേരുകളാണ്. അപ്പോൾ ഇന്ന് നീ കാനനത്തിന് പോയിടുക, ഇന്ന് നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്നെ കൂടി നീ കൊണ്ടുപോകണം. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ. നിന്നെ പിരിഞ്ഞ് എനിക്കൊരു അരനിമിഷം, ക്ഷണാർത്ഥം എന്ന് പറഞ്ഞാൽ അരനിമിഷം പോലും നിന്നെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ, ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. എന്താ, നീ ദണ്ഡകാരണ്യം, ആരണ്യം എന്ന് പറഞ്ഞാൽ എന്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കാടല്ലേ. ദണ്ഡകം എന്ന് പറഞ്ഞ ഒരു കാടിൻ്റെ പേരാണ്. ആ കാട്ടിലേക്ക് നീ പോവുകയാണെങ്കിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. എന്നാ ദണ്ഡധരാലയം എന്ന് പറഞ്ഞാൽ എന്താ, ദണ്ഡധരൻ എന്ന് പറഞ്ഞാൽ കാലനാണ്, കാലൻ, മരണത്തിൻ്റെ ദേവൻ, മരണദേവനാണ് അല്ലേ. യമൻ, കാലൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യമൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവും. ദണ്ഡധരാലയം, ആലയം എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്. നമ്മൾ വീടിൻ്റെ പര്യായത്തൊക്കെ പഠിച്ചിട്ടില്ലേ, ഗൃഹം, ആലയം ഒക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ദണ്ഡധരാലയം എന്ന് പറഞ്ഞാൽ കാലൻ്റെ വീട്ടിലേക്ക് നീ ദണ്ഡകാരണ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ദണ്ഡകം എന്ന അരണ്യത്തിലേക്ക്, കാട്ടിലേക്ക് നീ പോവുകയാണെങ്കിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. ഞാൻ കാലൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞെന്താ, കാലൻ്റെ വീട്ടിലേക്ക് എപ്പോഴാണ് പോവുക? നമ്മൾ മരിക്കുമ്പോഴല്ലേ. ഞാൻ മരിച്ചു പോവും, നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകണം. അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നീ കാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ മരിച്ചു പോവും, മരിക്കും എന്നാണ് അമ്മയായ കൗസല്യ രാമനോട് പറയുന്നത്. പൈതലേ വേർപ്പെട്ടുപോയ പശുവിനുള്ള തീ പറഞ്ഞറിയിച്ചീടരുതല്ലോ. ആ മിണ്ടാ പ്രാണിയാണ് പശുവൊക്കെ അല്ലേ. പശുവിൻ്റെ ദുഃഖം, ഒരമ്മ പശുവിനുള്ള ഒരു പൈതലിനെ വേർപ്പെട്ടു പോയ ഒരു കുഞ്ഞി നഷ്ടപ്പെട്ടു പോയ ഒരു പശുക്കുട്ടിയെ നഷ്ടപ്പെട്ടു പോയ ആ പശുവിൻ്റെ വേദന, ആധി ദുഃഖം പറഞ്ഞറിയിക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെയാണ് പശു എന്ന് പറഞ്ഞാൽ അവിടെ കൗസല്യ അമ്മമാരുടെ ദുഃഖത്തെ കുറിച്ചിട്ട്, അമ്മയ്ക്ക് മക്കളെ പിരിഞ്ഞ് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. പശുവിനൊരു പൈതലേ, അതായത് കുഞ്ഞിനെ വേർപ്പെട്ടു പോയ ഒരു പശുവിനുള്ള ദുഃഖം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നിന്നെ പിരിഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും ആ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് കൗസല്യ പറയുന്നത്. ഇതുവരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏത് ഭാഗത്തിലെയാണ്? എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെയാണ്. കുറച്ച് വരികളെ നമുക്ക് പഠിക്കാനുള്ളൂ. എടുത്ത ഭാഗം വരെ നിങ്ങൾ നന്നായിട്ട് വായിക്കാൻ പഠിക്കണം ആദ്യം. എന്നിട്ട് 4 വരി ഫസ്റ്റ് 4 ലൈൻ നിങ്ങൾ എഴുതി പഠിക്കുകയും വേണം.
അപ്പോൾ തന്നിരിക്കുന്ന നോട്ട്സൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നോട്ട്സൊക്കെ നമ്മളെല്ലാം തന്നിട്ടുണ്ടെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് പേപ്പർ എല്ലാവരും എഴുതാൻ ശ്രദ്ധിക്കണം. ബാക്കി നമുക്ക് പിന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.